സുൽജന അഥവാ സുൽജിന ഇമാം ഹുസൈൻ്റെ പ്രിയപ്പെട്ട കുതിരയായിരുന്നു. ഇമാം ഹുസൈന് പ്രിയപ്പെട്ടതുപോലെ കുതിരക്കും അതിൻ്റെ സവാരിക്കാരൻ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. പറയപ്പെടുന്നത് ഇതൊരു ചാരനിറത്തിലുള്ള ഒരു ആൺകുതിര ആയിരുന്നു എന്നാണ്. ചാരനിറത്തിലുള്ള ഒരു ആൺകുതിരയായിരുന്നു, സ്റ്റാലിയൺ ആയിരുന്നു. ചില അഭിപ്രായത്തിൽ ഇമാം ഹുസൈൻ ഈ കുതിരയെ സമ്മാനിക്കുന്നത് പരിശുദ്ധ പ്രവാചകൻ ആണ് എന്നാണ്. പരിശുദ്ധ പ്രവാചകനോ അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ്റെ കുടുംബത്തിലുള്ളവരോ ആണ് ഇമാം ഹുസൈൻ ഈ കുതിരയെ നൽകുന്നത് എന്നാണ്. എന്തായാലും അത് പരിശുദ്ധ പ്രവാചകൻ നൽകിയതാവാനുള്ള സാധ്യത കുറവാണ്. കാരണം പരിശുദ്ധ പ്രവാചകൻ്റെ വഫാത്ത് 632 സംഭവിക്കുമ്പോൾ ഇമാം ഹുസൈന് ഏതാണ്ട് 6-7 വയസ്സ് മാത്രമാണ് പ്രായം. കർബല യുദ്ധം നടക്കുന്നത് 680 എന്ന് വെച്ചാൽ 48 വർഷങ്ങൾക്കിപ്പുറം. ഒരു സാധാരണ കുതിരയുടെ ഒരു ആയുസ്, ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏതാണ്ട് 35-40 വർഷത്തോളം മാത്രമാണ്. അത് അറേബ്യൻ കുതിരയാണെങ്കിൽ പിന്നെയും കുറവാണ്. ഇനിയിപ്പോൾ ആ കാലഘട്ടത്തിൽ കുതിരകൾക്ക് ആയുസ് കൂടുതലാണോ എന്നൊന്നും അറിയില്ല. ഒരു കഥയിൽ ഈ കുതിരയെ, ഈ സുൽജന എന്ന് പറയുന്ന ഈ കുതിരയെ അബ്ദുൽ മുത്തലിബിന് യമനിലെ ചക്രവർത്തി സമ്മാനിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് പരിശുദ്ധ പ്രവാചകൻ്റെ പിതാവിൻ്റെ പിതാവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കർബലയിലെത്തി നിൽക്കുമ്പോൾ ഈ കുതിരക്ക് ഏതാണ്ട് ഒരു 100 വയസ്സെങ്കിലും ആയിട്ടുണ്ടാകണം. പല കഥകളും ഈ കുതിരയെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. ഒരു കഥയിൽ ഈ കുതിര ഒരു ജിന്നാണെന്ന് പറയുന്നുണ്ട്, മറ്റൊന്നിൽ മലക്കാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും പരിശുദ്ധ പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരോ ആണ് ഇമാം ഹുസൈന് ഈ കുതിരയെ സമ്മാനമായി കൊടുക്കുന്നത് എന്നാണ്. കുതിരകളെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട്, അവർക്ക് നമ്മുടെ മൂഡ് സെൻസ് ചെയ്യാനുള്ള, നമ്മുടെ മാനസികാവസ്ഥ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്നാണ് പറയുക. പ്രത്യേകിച്ച് അതിൻ്റെ യജമാനനെ അല്ലെങ്കിൽ അതിൻ്റെ സവാരിക്കാരൻ്റെ. സുൽജന എന്ന ഈ കുതിര ഈ കർബലയിലേക്ക് അടുക്കുമ്പോൾ ഈ കർബല എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ അങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ട്. അതിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരുന്നുണ്ട്. അങ്ങനെ ഇമാം ഹുസൈൻ അവസാനം കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് കുതിരയുടെ മുന്നിലായിട്ട് അങ്ങനെ നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇമാം ഹുസൈനെ പിന്തുടർന്നുകൊണ്ടാണ് ഇത് കർബലയിലേക്ക് ചെല്ലുന്നത്. എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ അതിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇമാം ഹുസൈൻ ഇറങ്ങി മുന്നിൽ അങ്ങനെ നടന്നുപോയി. ഈ കുതിര പിന്നീട് ഇമാം ഹുസൈനെ പിന്തുടർന്നുകൊണ്ട് കൂടെ ചെന്നു എന്നാണ്. ഇവർ തമ്മിലുള്ള അടുപ്പത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ഇമാം ഹുസൈൻ ഏറ്റവും ദാഹിച്ചു വലഞ്ഞ ഒരു സമയത്ത് ഈ കുതിരയുടെ ദാഹം മാറ്റിയിട്ടാണ് അത്രേ ഇമാം ഹുസൈൻ സ്വന്തം ദാഹം പോലും മാറ്റിയിരുന്നത് എന്ന്. അങ്ങനെ അവസാനം കർബല യുദ്ധം നടക്കുന്ന ആ ഒരു സമയത്ത് ഈ എതിർപക്ഷത്തു നിന്നുള്ള സൈനികരുടെ ആക്രമണം തടയാൻ വേണ്ടി വളരെ ശക്തമായിട്ട് ഈ കുതിര ശ്രമിക്കുന്നുണ്ട്. ശത്രുക്കളുടെ നേരെ ആക്രമിച്ചു ചെല്ലുകയും സ്വന്തം ശരീരം കൊണ്ട് ഇമാം ഹുസൈനെ കവർ ചെയ്ത് നിന്നിട്ട് തടുത്തു നിന്നിട്ട് ഈ ഇമാം ഹുസൈൻ്റെ നേരെ വരുന്ന അമ്പൊക്കെ കുറേ കൊള്ളുന്നത് ഈ ഒരു കുതിരയുടെ മേലാണ്. സ്വന്തം ശരീരം കൊണ്ട് ഇമാം ഹുസൈനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇമാം ഹുസൈൻ തീരെ തളർന്ന ഒരു സാഹചര്യത്തിൽ ഈ കുതിരയാണ് ഓടിപ്പോയിട്ട് അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകളുടെ ക്യാമ്പിൽ ചെന്നിട്ട് ഈ ഒരു വാർത്ത എത്തിക്കുന്നത്. അതായത് ഇമാം ഹുസൈൻ്റെ വിയോഗത്തിൻ്റെ ആ ഒരു വാർത്ത അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകളുടെ ആ ഒരു ക്യാമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു കുതിരയാണ് എന്നാണ് പറയുന്നത്. ഒരു യുദ്ധത്തിന് പോയിട്ടുള്ള ഒരു കുതിരയോ അല്ലെങ്കിൽ ഒട്ടകോ അതിൻ്റെ സവാരിക്കാരില്ലാതെ തിരിച്ചു വരുന്നൊരു സാഹചര്യം, ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ആ ഒരു സവാരിക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഈ ഷിയാ ലിറ്ററേച്ചറിൽ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട്, വളരെ വിശദമായിട്ട് തന്നെ ഇത് വിവരിച്ച് കാണുന്നുണ്ട്. അതായത് ഈ കുതിര വരുന്ന സമയത്തുള്ള അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകളുടെ അവരുടെ മാനസികാവസ്ഥ, അതിൽ ഇമാം ഹുസൈൻ്റെ ഒരു മകളുണ്ട് സക്കീന എന്ന് പറയുന്ന, അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ വളരെ വ്യക്തമായിട്ട് വിവരിച്ച് കാണുന്നുണ്ട്. ഈ സക്കീന എന്നിവരുടെ അപ്പോഴത്തെ അവസ്ഥ വിവരിച്ച് പറയുന്ന ഒരു ഉറുദു നോഹ ഉണ്ട്. ഒരു ഫർഹാൻ അലി വാരിയസ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി മ്യൂസിഷ്യൻ കമ്പോസ് ചെയ്തിട്ടുള്ളതാണ്, നല്ല കമ്പോസിഷനാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കേട്ടുനോക്കൂ. എന്തായാലും ഈ ഒരു വാർത്ത സ്ത്രീകളുടെ ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷം സുൽജൻ അവിടെ നിന്ന് അങ്ങനെ ഓടിപ്പോയി. ഒരു അഭിപ്രായത്തിൽ അത് തല തല്ലി, അതായത് ഭൂമിയിൽ തല തല്ലി അങ്ങനെ അത് ജീവൻ ഒടുക്കി എന്നാണ്. മറ്റൊരു അഭിപ്രായത്തിൽ അത് ഫുറാത്ത് നദിയുടെ നേരെ, യൂഫ്രട്ടീസ് നദിയുടെ നേരെ അങ്ങനെ ഓടി ചെന്നു, അങ്ങനെ അത് മറഞ്ഞു പോയി എന്നാണ്. ആ യൂഫ്രട്ടീസ് നദിയുടെ നേർക്ക് ഓടിപ്പോയി, അങ്ങനെ പിന്നീട് അതിനാരും കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു വിവരം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇമാം ഹുസൈൻ്റെ വിയോഗത്തിന് ശേഷം ഈ സുൽജന എന്ന ഈ കുതിരയെക്കുറിച്ച് പിന്നീട് എവിടെയും അങ്ങനെ കേൾക്കുന്നില്ല. എന്തായാലും ദുൽജിന എന്ന് പറയുന്ന ഈ ഒരു കുതിരയുടെ ഓർമ്മക്കായിട്ടാണ് മുഹറം മാസത്തിൽ ദുഃഖാചരണം നടത്തുന്ന ആളുകൾ ഒരു കുതിരയെ അണിയിച്ചൊരുക്കി അങ്ങനെ പ്രദർശിപ്പിച്ച് കൊണ്ട് നടക്കുന്നത്. അത് പക്ഷേ ഒരു ചാരനിറത്തിലുള്ള ഒരു കുതിരയായിരുന്നു സുൽജിന അല്ലെങ്കിൽ ദുൽജിനാഹ്.